നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് കാരണം ആരോഗ്യസ്ഥിതി ഗുരുതരമാകുന്നവരുടെ എണ്ണത്തിൽ തുടർച്ചയായി വർധനവുണ്ടാകുകയാണ്. കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ ഉയരുന്നതിന്റെ സൂചകമാണിതെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മറ്റ് രോഗങ്ങളില്ലാത്തവരിൽ കോവിഡ് ബാധിച്ചുള്ള മരണങ്ങളും കൂടുകയാണ്. കോവിഡ് തീവ്രപരിചരണം വേണ്ടവരുടെ എണ്ണം കൂടുന്നത് അതീവ ഗുരുതര സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുൻ ആഴ്ചകളെക്കാൾ 15 മുതൽ 20% വരെയാണ് ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികളുടെ വർധനവ്. നിലവിൽ 827 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 221 പേർ വെന്റിലേറ്ററിലുമാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിന് ശേഷം രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് എത്രത്തോളം കൂടുതലാണെന്ന് അറിയാൻ ഇനിയും 2 ആഴ്ചയെങ്കിലും കഴിയണം. അതിനൊപ്പമാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും എത്തിയിരിക്കുന്നത്. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ പൊതുസ്ഥലങ്ങളിലും കടകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അടക്കം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതോടെ ജനുവരി മാസം ഏറെ നിർണായകമാവുകയാണ് കേരളത്തിന്. മറ്റ് അസുഖങ്ങളില്ലാത്തവരിലും ചെറുപ്പക്കാരിലും വരെ രോഗം ഗുരുതരമാകുകയാണ്. മരണങ്ങളും കൂടുന്നു. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 606 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 60 വയസ്സിന് മുകളിലുള്ള 2175 പേരും മരിച്ചു. നിലവിലെ അവസ്ഥയിൽ മരണനിരക്ക് ഉയരാനുള്ള സാധ്യതയും ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല. അതേസമയം കേരളത്തിൽ ഇന്നലെ 5177 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56073 സാമ്പിളുകളും പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിൽ 9.23%. തൃശൂർ 591, കൊല്ലം 555, എറണാകുളം 544, കോഴിക്കോട് 518, കോട്ടയം 498, മലപ്പുറം 482, പത്തനംതിട്ട 405, തിരുവനന്തപുരം 334, പാലക്കാട് 313, ആലപ്പുഴ 272, കണ്ണൂർ 263, വയനാട് 165, ഇടുക്കി 153, കാസർഗോഡ് 84 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 22 മരണങ്ങൾ കോവിഡ് കാരണമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകെ മരണം 2914 മാറി. രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതേസമയം രാജ്യത്തെ കോവിഡ് രോഗികളുടെ രോഗികൾ 1.1 കോടി കടന്നിരിക്കുകയാണ്. മരണം 1.47 ലക്ഷം പിന്നിട്ടു. അതേസമയം ചികിത്സയിലുള്ളവരുടെ ആകെ രോഗികളുടെ എണ്ണം 2.86% മാത്രമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച വരെ ഉള്ള കണക്ക് പ്രകാരം 289240 പേരാണ് ചികിത്സയിലുള്ളത്. 26 സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 10,000 താഴെ മാത്രമേ ചികിത്സയിലുള്ളൂ. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് കേരളത്തിലാണ്. രണ്ടാമത് മഹാരാഷ്ട്രയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 23,950 പേർക്ക് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തു. 26,895 പേർ രോഗമുക്തരായി. 333 പേരാണ് മരിച്ചത്. ആകെ പരിശോധനകളുടെ എണ്ണം 16.5 കോടിയോട് അടുക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ബ്രിട്ടനിൽ നിന്നെത്തിയ 5 പേർക്ക് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിവേഗ വൈറസ് ബാധയാണോ എന്നറിയാനുള്ള പരിശോധനയിലാണ്. ഇവരുടെ ശ്രമം വിദഗ്ധ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച 3 കോഴിക്കോട് സ്വദേശികളിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ 4 ആഴ്ചക്കിടെ ബ്രിട്ടനിൽ നിന്നെത്തിയ കോവിഡ് സ്ഥിരീകരിച്ചവർ കേരളത്തിലും ഉണ്ടാകുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സൂചന നൽകിയിരുന്നു. വൈറസുകളുടെ ഘടനയും സ്വഭാവവും മനസ്സിലാക്കാൻ ജനിതക ശ്രേണീകരണം നടത്തുന്നതിന് ഇത്തരം കേസുകളുടെ ശ്രവ പരിശോധനകൾ ലാബുകൾ കൈമാറാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. യു കെയിൽ നിന്നെത്തിയ വിമാനങ്ങൾ എത്തുന്ന കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിൽ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഇന്നലെ അടിയന്തര യോഗം വിളിച്ചിരുന്നു.